നമസ്കാരം. കഴിഞ്ഞ മൂന്ന് നാല് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയ തുപ്പൽ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ കൊടുങ്കാറ്റാണ് അടിച്ചുവിട്ടത്. ഇപ്പോൾ നടക്കുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് അറിയണ്ടേ? അതായത് ഓരോരുത്തരും അവർ അവരുടെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വാളിൽ അവർ പോസ്റ്റ് ഇടുന്നത് നിങ്ങളുടെ നാട്ടിലെ മുൻപ് ഹലാൽ ബോർഡ് വെച്ചിരുന്നതും എന്നാൽ ഇപ്പോൾ ഹലാൽ ബോർഡ് മാറ്റിയതുമായിട്ടുള്ള ഹോട്ടലുകളുടെ പേരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാമോ എന്ന രീതിയിലൊക്കെയാണ് ഓരോരുത്തർ പോസ്റ്റ് ഇടുന്നത്. ചിലരൊക്കെ ചോദിക്കുന്നു, ഞങ്ങൾ വിനോദയാത്ര അല്ലെങ്കിൽ ടൂറ് പോകും ഇന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, അപ്പോൾ അവിടെയുള്ള ഹലാൽ അല്ലാത്ത ഹോട്ടലുകളുടെ പേരൊക്കെ ഒന്ന് പറയാമോ, അല്ലെങ്കിൽ മുൻപ് ഹലാൽ ബോർഡ് വെച്ചിട്ട് ഇപ്പോൾ ഈ വിവാദം വന്നപ്പോൾ ഹലാൽ ബോർഡുകൾ എടുത്തു മാറ്റിയ ഹോട്ടലുകളുടെ പേരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാമോ എന്ന തരത്തിലാണ് ഇപ്പോൾ നടക്കുന്ന ചില സംഗതികൾ. എന്നാലും വലിയ രീതിയിലാണ് ജനങ്ങളെ ഇത് സ്വാധീനിച്ചിരിക്കുന്നത്. ഈ തുപ്പുന്ന വീഡിയോകൾ, ഭക്ഷണത്തിൽ തുപ്പുന്നത്, വെള്ളത്തിൽ തുപ്പുന്നത്, അതിനെല്ലാം പോയിട്ട് കയ്യിൽ തുപ്പി കൊടുക്കുന്ന വീഡിയോ വരെ സോഷ്യൽ മീഡിയ കടന്ന് ഇങ്ങനെ വൈറലായി ഓടിക്കൊണ്ടിരുന്നു. ഇതെല്ലാം ആളുകളിൽ വലിയ രീതിയിലുള്ള മനം പുരട്ടലും ഇതിനോട് അറപ്പും വെറുപ്പും ഒക്കെ തോന്നിപ്പിക്കുകയും ഒപ്പം തന്നെ ഇതേപോലുള്ള ഹോട്ടലുകളിൽ കയറാതെ ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം ഒരു ട്രെൻഡ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴും സംസാര വിഷയം തന്നെയാണ്. ഇനി ആ ബോർഡ് മാറ്റിയാൽ കൂടി ഇനി അത്തരം കടകളിൽ കയറില്ല, അവിടെ ഈ ബോർഡ് ഇല്ലെങ്കിലും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള വാദ പ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് ഐഡിയിലും അല്ലാതെയൊക്കെ കയറിയിട്ട് വലിയ വിചിത്രമായിട്ടുള്ള ന്യായീകരണങ്ങൾ കൊടുക്കുന്ന ആളുകളുണ്ട്. ക്രിസ്മസ് കേക്ക് അല്ലെങ്കിൽ ബർത്ത്ഡേ കേക്കൊക്കെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് പൂതിയല്ലേ കെടുത്തുന്നത്, അപ്പോൾ തുപ്പൽ തെറിക്കാറില്ലേ, അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഹലാൽ ബോർഡ് വെച്ചിരുന്ന ഒരു കാലത്ത് ഇവിടെ വലിയ രീതിയിലുള്ള കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ഹോട്ടലുകളുടെ നെഞ്ച് കലങ്ങി എന്ന് വേണം പറയാൻ. ശരിക്കും അവർ എട്ടിൻ്റെ അല്ല 16-ൻ്റെ പണിയാണ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. കച്ചവടം നേർ പകുതിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് എറണാകുളം പോലെയുള്ള മെട്രോ നഗരങ്ങളിൽ നിന്ന് തന്നെ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പഴയ പോലെ ഈ ഷവർമയ്ക്കോ അതേപോലുള്ള അതേപോലെയുള്ള ഭക്ഷണത്തിനോ ബിരിയാണിക്കോ ഒന്നും പഴയ പോലെ യാതൊരു ഡിമാൻഡുമില്ല. ആളുകൾ അത് കഴിക്കാൻ മടിക്കുന്നു. ചില ഹോട്ടലുകാരൊക്കെ ഈ ഹലാൽ ബോർഡുകൾ എടുത്ത് മാറ്റാൻ നിർബന്ധിതരാകുന്നു. ശരിക്കും പെട്ടിരിക്കുന്നു, ശരിക്കും പെട്ടുപോയി എന്ന് തന്നെ പറയാം. ഇതൊന്നുമല്ലാതെ തന്നെ ഹോട്ടലൊന്നും പോവാത്തവർ തന്നെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവർ ഈ കണ്ട വീഡിയോ ഓർമ്മ വരുന്നു, അതുകൊണ്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്ന തരത്തിൽ വരെ പോസ്റ്റുകളിടുന്നു, കമൻറ്റുകളിടുന്നു എന്നതാണ് കാണുന്നത്. എന്നാൽ സംഘികൾ പറയുന്നത് അവർ കുറേ നാൾ കൊണ്ട് ഈ ഹലാൽ ഭക്ഷണത്തിലെ ഈ വേർതിരിവ്, ഹലാൽ നോൺ ഹലാൽ എന്ന ഈ വേർതിരിവിനെതിരെ അവർ കുറേ നാൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ചിട്ടും അന്നൊന്നും നടക്കാതിരുന്ന കാര്യമാണ് ഇന്നൊരു ഉസ്താദിൻ്റെ ഒരൊറ്റ തുപ്പൽ വീഡിയോ കൊണ്ട് സാധിച്ചെടുത്തതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവർ വലിയ ഹാപ്പിയാണ്. അവർ മാത്രമല്ല, ശരിക്കും ഇടത് ലിബറലുകൾ എന്ന് പറയുന്നവർ പോലും ഇന്നിപ്പോൾ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളിൽ കയറാൻ മടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.